എഫെസോസ് സുനഹദോസിന്റെ അനന്തരഫലമായി സഭയിൽ സംജാതമായ അസന്തുഷ്ടവും സമാധാനമില്ലാത്തതുമായ സാഹചര്യത്തെ പരിഹരിച്ച് സഭയിൽ സമാധാനം പുനഃസ്ഥാപിച്ച മാർപ്പാപ്പ. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിൽ റോമിൽ ആദ്യത്തെ മൊണസ്ട്രി സ്ഥാപിച്ച മാർപ്പാപ്പ സിക്സ്റ്റസ് മൂന്നാമൻ മാർപ്പാപ്പ. തിരുസഭയിലെ 266 മാർപ്പാപ്പമാരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സീനിയേഴ്സ് ലൈവ് ഒരുക്കുന്ന ദ പൊന്തിഫ് എന്ന പരമ്പരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിരുസഭയുടെ 44 തലവനായ വിശുദ്ധ സിക്സ്റ്റസ് മൂന്നാമൻ മാർപ്പാപ്പയെ കുറിച്ച് നമുക്കിന്നറിയാം. AD 432 July 31 സഭയുടെ 44 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട സിക്സ്റ്റസ് മൂന്നാമൻ മാർപ്പാപ്പ എഫെസോസ് സുനഹദോസിന്റെ അനന്തരഫലമായി സഭയിൽ സംജാതമായ അസന്തുഷ്ടവും സമാധാനമില്ലാത്തതുമായ സാഹചര്യത്തെ പരിഹരിച്ച് സഭയിൽ സമാധാനം പുനഃസ്ഥാപിച്ചു. പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ തന്റെ ധർമ്മം അനുസരിച്ച് സഭയിൽ ഉടലെടുത്തിരിക്കുന്ന വിഭാഗീയതയുടെ മുറിപ്പാടുകളെ ഉണക്കിയും വിഘടിച്ചു നിൽക്കുന്ന വിഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്തും സഭയിലെ ഐക്യം സംരക്ഷിക്കുന്നതിന് മാർപ്പാപ്പ എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. എഫെസോസ് സുനഹദോസ് മൂലം സഭയിൽ ഉടലെടുത്ത വിഭാഗീയത പരിഹരിക്കുന്നതിനായി സിക്സ്റ്റസ് മൂന്നാമൻ മാർപ്പാപ്പ എഫെസോസ് സുനഹദോസിൽ സഭാഭ്രഷ്ടരാക്കപ്പെടുകയും തങ്ങളുടെ രൂപതകളിൽ നിന്ന് നിഷ്കാസിതരാക്കപ്പെടുകയും ചെയ്ത അന്ത്യോക്കിയയിലെ മാർ ജോണിനോടും മറ്റ് സഭാശ്രേഷ്ഠന്മാരോടും അനുരഞ്ജനപ്പെടുവാൻ തയ്യാറായി. സഭയുമായി വീണ്ടും ഐക്യപ്പെടുവാനുള്ള വ്യവസ്ഥയായി മാർപ്പാപ്പ അന്ത്യോക്കിയയിലെ മാർ ജോണിന്റെ മുൻപിൽ വെച്ചത് എഫെസോസ് സുനഹദോസിന്റെ പഠനങ്ങളെ അംഗീകരിക്കുവാനും നെസ്തോറിയസിന്റെ പാഷണ്ഡതകളെ നിഷേധിക്കുവാനും നിരാകരിക്കുവാനുമാണ്. ദൈവകൃപയുടെ സഹായമില്ലാതെ മനുഷ്യപ്രയത്നം വഴി രക്ഷ നേടാമെന്ന് പഠിപ്പിച്ച പെലജൈനിസം എന്ന പാഷണ്ഡതയോട് മൃദു സമീപനമായിരുന്നു സിക്സ്റ്റസിനുണ്ടായിരുന്നത്. എന്നാൽ സോസിമസ് മാർപ്പാപ്പ പ്രസ്തുത പഠനത്തെ തെറ്റാണെന്ന് വിധിച്ചപ്പോൾ വിശുദ്ധ അഗസ്റ്റിന്റെ പ്രേരണയ്ക്ക് വഴിയായി അപ്പസ്തോലിക പഠനം അംഗീകരിച്ചു. നെസ്തോറിയൻ പാഷണ്ഡതയുടെ പേരിലും എഫെസോസ് സുനഹദോസ് കാരണവും പരസ്പരം വിഘടിച്ചു നിന്നിരുന്ന തങ്ങളുടെ പഠനങ്ങളിൽ ക്രിസ്തുവിന്റെ മാനുഷികതയ്ക്ക് ഊന്നൽ കൊടുത്ത അന്ത്യോക്യൻ വിഭാഗക്കാരും ക്രിസ്തുവിന്റെ ദൈവികതയ്ക്ക് പ്രാധാന്യം കൊടുത്ത അലക്സാണ്ട്രിയൻ വിഭാഗക്കാരും തമ്മിലുള്ള അനുരഞ്ജനത്തിനായി മാർപ്പാപ്പ അതിയായി ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തു. AD 433 അന്ത്യോക്യൻ വിഭാഗക്കാരും അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലും ക്രിസ്തുവിന്റെ ദൈവികതയെയും മാനുഷികതയെയും കുറിച്ചുള്ള പഠനങ്ങളിൽ ഒരു യോജിപ്പിലെത്തുകയും ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളെ നിർവചിച്ചുകൊണ്ടുള്ള ഫോർമുല ഓഫ് യൂണിയൻ എന്ന രേഖയിൽ ഒപ്പിടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. സിക്സ്റ്റസ് മാർപ്പാപ്പ റോമും പൗരസ്ത്യ സഭാ നേതൃത്വവുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തിയിരുന്നതെങ്കിലും AD 434 അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പുതിയ പാത്രിയർക്കീസായ പ്രോക്ലസ് ഇല്ലിറുക്കുമിലെ അപ്പസ്തോലിക് വികാരിയത്തിനെ റോമിന്റെ അധീനതയിൽ നിന്നും വേർപ്പെടുത്തി പൗരസ്ത്യ സഭയുടെ അധീനതയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അത്. സിക്സ്റ്റസ് മാർപ്പാപ്പ ഇല്ലിറുക്കുമിലെ മെത്രാന്മാരോട് പ്രോക്ലസിന്റെ അത്തരത്തിലുള്ള ശ്രമങ്ങളെ അവഗണിക്കുവാൻ ആജ്ഞാപിക്കുകയും തെസലോനിക്കയുടെ മെത്രാനെ ഇല്ലിറുക്കുമിന്റെ അപ്പസ്തോലിക വികാരിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം പ്രോക്ലസിനോട് ഇല്ലിറുക്കും പ്രവശ്യയിലെ മെത്രാന്മാർ കോൺസ്റ്റാന്റിനോപ്പിളിന് നൽകുന്ന അപ്പീലുകൾ അനുവദിക്കരുത് എന്നും ആവശ്യപ്പെട്ടു. AD 410 വിസിഗോത്തിക് വംശജരുടെ അധിനിവേശത്തിന്റെ ഫലമായി റോമിലുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനും കേടുപാടുകൾ വന്ന ദേവാലയങ്ങളും മറ്റും പുനരുദ്ധരിക്കുന്നതിനും സിക്സ്റ്റസ് മാർപ്പാപ്പ പ്രയത്നിച്ചു. ഇന്ന് കാണുന്നതുപോലെ അഷ്ടകോണാകൃതിയിൽ ലാറ്ററൻ ബാപ്റ്റിസ്റ്ററിയും മേരി മേജർ ബസലിക്കയും പുനർനിർമ്മിച്ചു. ലാറ്ററൻ ബാപ്റ്റിസ്റ്ററിയിൽ മുദ്രണം ചെയ്യപ്പെട്ട ലിഖിതങ്ങൾ മാമോദീസയുടെ സ്വഭാവത്തെയും രക്ഷ നേടുന്നതിനായി കൃപയുടെ ആവശ്യകതയും സൂചിപ്പിക്കുന്നതായിരുന്നു. മേരി മേജർ ബസലിക്കയിലെ ചിത്രപ്പണികൾ നെസ്തോറിയനിസം എന്ന പാഷണ്ഡതയുടെ മേൽ സഭ നേടിയ വിജയത്തെയും എഫെസോസ് സുനഹദോസിന്റെ നടപടികളെ സൂചിപ്പിക്കുന്നതുമായിരുന്നു. വിസിഗോത്തിക് വംശജരാൽ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും ബസലിക്കകളിൽ നിന്നും ലാറ്ററൻ ബസലിക്കയിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ട വിലയേറിയ സ്വർണത്തിന്റെയും വെള്ളിയുടേതുമായ ആഭരണങ്ങൾക്കും വസ്തുക്കൾക്കും പകരമായി സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണങ്ങളും വസ്തുക്കളും നൽകുവാൻ മാർപ്പാപ്പ വലന്റീനിയൻ ചക്രവർത്തിയോട് ആവശ്യപ്പെട്ടു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിൽ റോമിൽ ആദ്യത്തെ മൊണസ്ട്രി സ്ഥാപിച്ചത് സിക്സ്റ്റസ് മാർപ്പാപ്പയാണ്. ഏകദേശം 8 നീണ്ടുനിന്ന അർത്ഥപൂർണവും ഫലപ്രദവുമായ ഭരണത്തിന് ശേഷം AD 440 August 19 സിക്സ്റ്റസ് മാർപ്പാപ്പ ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വിശുദ്ധ ലോറൻസിന്റെ നാമത്തിലുള്ള സിമിത്തേരിയിൽ അടക്കം ചെയ്തു. ഈ ആഴ്ചത്തെ ദ പൊന്തിഫ് ഇതോടെ പൂർണ്ണമാകുന്നു.
ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ദിവ്യ ജോസഫ് സൈനിങ് ഓഫ്.